രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ് മുതിർന്ന വ്യവസായി രാഹുൽ ബജാജ് രംഗത്ത്. കേന്ദ്രമന്ത്രിസഭയിലെ ഉന്നത മന്ത്രിമാരും വൻകിട വ്യവസായികളും പങ്കെടുത്ത ഇക്കണോമിക് ടൈംസ് അവാർഡ് ചടങ്ങിലായിരുന്നു രാഹുൽ ബജാജിന്റെ വിമർശനം. മുംബൈയിലെ എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു രാഹുൽ ബജാജിന്റെ വിമർശനം. ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്, ഭയപ്പെടേണ്ട അന്തരീക്ഷം തീർച്ചയായും ഉണ്ട്. സർക്കാരിനെതിരെ സംസാരിക്കാൻ ജനങ്ങൾ ഭയക്കുന്നു. രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഞങ്ങൾ ആരെയും വിമർശിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതിയെന്ന് രാഹുൽ ബജാജ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ വേദിയിലിരിക്കെയാണ് രാഹുൽ ബജാജിന്റെ വിമർശനം. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ പേര് പറയാതെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിനെയും ഗോഡ്സെയെ രാജ്യസ്നേഹിയെന്ന് പ്രജ്ഞാ സിംഗ് ലോക്സഭയിൽ വിശേഷിപ്പിച്ചതടക്കം രാഹുൽ ബജാജ് ചടങ്ങിൽ വിമർശിച്ചു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം സമൂഹത്തിലുണ്ടാകുന്ന ഭയമാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തെ മുതിർന്ന വ്യവസായിയുടെ തുറന്നുപറച്ചിൽ.